ഇരുവഴിഞ്ഞ അറബിക്കടലിലുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളത്. നമസ്കാരം. കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കൂടുതൽ ആളുകൾ അയച്ചു തരുന്ന ഒരു വാർത്തയാണ്. ആ ഒരു വാർത്തയെ കുറിച്ചിട്ട് എന്ത് പറയാനാണ് എന്ന് ആദ്യം ആലോചിച്ചു. അത് കഴിഞ്ഞിട്ട് പറയണോ വേണ്ടോ എന്നുള്ളത് ആലോചിച്ചു. എന്തൊക്കെ പറഞ്ഞാലും ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് പ്രചരിപ്പിക്കുക, ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. കേൾക്കുന്ന സമയത്ത് വലിയ കോമഡിയാണ്. എന്താണ് ആ ഒരു വാർത്ത? സീതസിംഹത്തെ അക്ബർ സിംഹത്തിനോടൊപ്പം താമസിപ്പിക്കരുത്. ഹൈക്കോടതിയെ സമീപിച്ച VSP വിശ്വ ഹിന്ദു പരിഷത്ത്. വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് കേൾക്കുന്ന സമയത്ത് അത്ര കോമഡി എനിക്ക് തോന്നില്ല. കാരണം നമ്മളുടെ ഈ ഒരു വർഗീയ കലാപങ്ങളുടെ ഹിസ്റ്ററി ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ VSP നമുക്ക് കാണാൻ പറ്റും. ഈ VSP പോലെയുള്ള തീവ്ര ഹിന്ദുത്വ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ ചെയ്യുന്ന ഒരു പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇപ്പം നമുക്ക് നോക്കുമ്പോൾ ഇത് കോമഡിയാണ്. അക്ബർ സിംഹം, അതേപോലെ തന്നെ സീതസിംഹം, അവരൊന്നിച്ച് താമസിച്ചാൽ എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇതൊക്കെ ആരെങ്കിലും സീരിയസ് ആയിട്ട് എടുക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത്. പക്ഷേ ഇവരുദ്ദേശിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, അവരിലേക്ക് ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അവരിത് എടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ശരിയല്ലേ, അക്ബർ എന്നുള്ള ഒരു സിംഹത്തെ മാത്രമേ കിട്ടിയുള്ളൂ സീത എന്ന് പറയുന്ന ഒരു സിംഹത്തിൻ്റെ കൂട്ടിലിടാനായിട്ട്. അതുപോലെ തന്നെ അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ എന്തിനാണ് ഇവിടെയുള്ള ആൾക്കാർ ഇത്രമാത്രം പ്രശ്നമാക്കുന്നത് എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. അതേപോലെ ഇപ്പം ഞാനൊരു എതിരഭിപ്രായം പറയുകയാണ്, ഇവരുടെ ആ ഒരു മൈൻഡിൽ കേൾക്കുന്ന എന്താണ്, ഓ ഒരു അന്യസമുദായക്കാരൻ, ഇപ്പം ഞാൻ ദൈവവിശ്വാസിയല്ല എന്നുള്ളത് ഇവർക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കൂടെ അവരെൻ്റെ പേര് നോക്കിയിട്ട് പറയും, ഒരു അന്യസമുദായക്കാരൻ നമ്മുടെ കാര്യത്തിൽ അഭിപ്രായം പറയുന്നു. അവനറിയില്ലല്ലോ സീത ആരാണ് എന്നുള്ളത്, സീതയുടെ വിശുദ്ധി എന്താണ് എന്നുള്ളത്, നമ്മുടെ പുരാണങ്ങളെ കുറിച്ചിട്ട് അവർക്കറിയില്ലല്ലോ. ഈ ഒരു തരത്തിലാണ് അവരുടെ മൈൻഡ് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള മൈൻഡുള്ള ആളുകളിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കുന്ന സംഭവമാണ് ഇത്തരത്തിലുള്ള ഈ കേസ് കൊടുക്കലും കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ ഒരു കേസിലേക്ക് വരുമ്പോഴത്തേന് VSP കൊടുത്ത ഒരു കേസ് കോടതി ഫയലിൽ സ്വീകരിച്ചു. ശരിക്കും അത് ഫയലിൽ സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിനകത്ത് വീണ്ടും ചിരിക്കാനായിട്ടുള്ള ചില കാര്യങ്ങൾ ഒഴിവാകുകയാണ്. ആ ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. വെസ്റ്റ് ബംഗാളിലെ സിലിഗുരി സഫാരി പാർക്കിൽ അക്ബർ എന്ന പേരുള്ള സിംഹത്തെ സീത എന്ന സിംഹത്തോടൊപ്പം താമസിപ്പിക്കാനുള്ള വനം വകുപ്പ് നീക്കത്തിനെതിരെ തീവ്ര ഹിന്ദുത്വ സംഘടനയായ വിശ്വ ഹിന്ദു പരിഷത്ത് ഇതു സംബന്ധിച്ച് സംസ്ഥാന വനം വകുപ്പിനെയും സഫാരി പാർക്ക് അധികൃതരെയും എതിർകക്ഷികളാക്കി കൽക്കട്ട ഹൈക്കോടതിയുടെ ജൽപായുഗുരിയിലെ സർക്യൂട്ട് ബെഞ്ചിൽ ഹർജി സമർപ്പിച്ചു. സൗഗത ഭട്ടാചാര്യയുടെ ബെഞ്ചിന് മുൻപാകെയാണ് ഹർജി സമർപ്പിച്ചത്. February 20 ഹർജിയിൽ വാദം കേൾക്കും. സംസ്ഥാന വനം വകുപ്പാണ് സിംഹങ്ങൾക്ക് പേരിട്ടതെന്നും സീതയെ അക്ബറിനൊപ്പം താമസിപ്പിക്കുന്നത് ഹിന്ദുമതത്തെ നിന്ദിക്കാനാണെന്നും VSP ആരോപിച്ചു. സിംഹങ്ങളുടെ പേര് മാറ്റണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. കേൾക്കുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് വലിയ കോമഡി തോന്നും. സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കോമഡികളുണ്ട്. അതിൻ്റെ ഒന്ന് രണ്ട് ട്രോളുകൾ ഞാനൊന്ന് ജസ്റ്റ് കേൾപ്പിക്കാം. അക്ബർ എന്ന പേരുള്ള ആൺസിംഹത്തെയും സീത എന്ന പെൺസിംഹത്തെയും സഫാരി പാർക്കിൽ ഒന്നിച്ച് പാർപ്പിക്കരുതെന്ന് വിചിത്ര ഹർജിയുമായി VSP. ലവ് ജിഹാദ് തടയാൻ കൂട്ടിൽ കയറിയ മിത്രം. ഭാരതപ്പുഴയിലെ വെള്ളം അറബിക്കടലിൽ ചേരുന്നത് തടയണമെന്ന് ഒരു ഹർജി കൊടുക്കണ്ടേ? മൃഗശാല വീക്ഷിക്കാൻ പോയ മിത്രങ്ങൾ, ജാഫർ എന്ന പേരുള്ള ഒരുത്തൻ ഉണ്ട്, വിടരുതവനെ, ജാഫറല്ല ജിറാഫാണെന്ന് ഈ മറതകളോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഇത്തരത്തിൽ ഇഷ്ടം പോലെ ട്രോളുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ട്രോൾ ചെയ്യുന്ന സമയത്തും ഇതൊക്കെ വായിക്കുന്ന സമയത്തും മനസ്സിലാക്കേണ്ടത് ഇത് നമ്മളുടെ മുൻപിൽ കോമാളിയാകാൻ വേണ്ടി അവർ കിട്ടുന്ന വേഷമൊന്നുമല്ല. അവരുടെ ഒരു കൂട്ടം ആളുകളെ കൂടുതൽ തീവ്രതയിലേക്ക് നയിക്കാൻ വേണ്ടി അവരിട്ട് കൊടുക്കുന്ന ചില സംഗതികളാണ്. ലവ് ജിഹാദ് ഇതിൻ്റെ കൂടെ പൊങ്ങി വന്ന ഒരു കാര്യമാണ്. ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നിർത്തേണ്ട ഒരു കോൺവെർസേഷനാണ്. പക്ഷെ നമ്മൾ എവിടെ അതിൻ്റെ സംസാരം കുറയ്ക്കുന്നു, എവിടെ ചർച്ചകൾ അവസാനിപ്പിക്കുന്നു, അല്ലെങ്കിൽ അത് കേൾക്കാതാവുന്നോ, അപ്പം കൊണ്ടുവരും. ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നൊരു സംഗതി ഒരു കംപ്ലീറ്റ് കോൺസ്പിറസി തിയറിയാണ് എന്നുള്ളത് എല്ലാ നിയമ സംവിധാനങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇതിനെ സാധൂകരിക്കുന്ന വാലിഡ് ആയിട്ടുള്ള കേസുകളൊന്നുമില്ല. എന്നാലും ഇവിടെയുള്ള ഒരു വലിയ ക്രിസ്ത്യൻ വിഭാഗവും ബാക്കിയുള്ള ഈ തീവ്ര ഹിന്ദുക്കളും ഈ ലവ് ജിഹാദിൽ വിശ്വസിക്കുന്നുണ്ട്. കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ചെറുപ്പക്കാരൻ ഞാൻ ലവ് ജിഹാദ് കോൺസ്പിറസി എന്ന് പറഞ്ഞ സമയത്ത് ഒരു വലിയ ഡാറ്റ എനിക്ക് അയച്ചു തന്നെ. എന്താണ് ഡാറ്റ? ഡാറ്റയൊക്കെ വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കേരളത്തിലെ രൂപതകൾ, അവിടെയുള്ള ഇടവക പള്ളികൾ, അവിടെയൊക്കെ ഈ കാസ പോലെയുള്ള സംഘടനകളുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഒരു അന്വേഷണം നടത്തുന്നു. ആ ഒരു പള്ളിയിൽ നിന്ന്, ഇടവക പള്ളിയിൽ നിന്ന് എത്ര യുവതികൾ അന്യമതസ്ഥരുടെ കൂടെ വിവാഹം കഴിച്ചു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രണയിച്ച് ജീവിതം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അന്യമതസ്ഥരുടെ കണക്കെടുക്കുന്ന സമയത്ത് അതിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ കൂടെ ജീവിതം ആരംഭിച്ചിട്ടുള്ള ആളുകളെല്ലാം ലവ് ജിഹാദാണ്. അതാണ് ഇവരുടെ കണക്ക്. എന്തുവേടെ, എന്തൊരു ഡാറ്റയാണ്. ഇപ്പോൾ ഒരു മുസ്ലിം യുവാവിനെ പ്രേമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവൻ്റെ മതം പോലും നോക്കാതെ പ്രേമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു നാമധാരിയെ പ്രേമിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ലവ് ജിഹാദാണോ? ഈ ഒരു കണക്കാണ് ഇവർ വെച്ചിട്ട് വാദിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അട്ടർ ബ്ലണ്ടറാണ്. പക്ഷേ എന്ത് ചെയ്യാം, ഇത് ഇപ്പോഴും വർക്കാവുന്ന, ആ ഒരു വിഭാഗത്തിൻ്റെ ഇടയിൽ വർക്കാവുന്ന ഒരു നമ്പറാണ്. അതേപോലെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കും. ക്രിസ്ത്യൻ യുവാക്കൾക്ക് പെണ്ണ് കിട്ടുന്നില്ല,
പെണ്ണ് കിട്ടാത്തതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ആദ്യം തന്നെ ഈ കാസ പോലെയുള്ള സംഘടനയിലുള്ള പിള്ളേർ പറയുന്നത് എന്താണ്? ഇതിൻ്റെ കണക്കൊന്നുമില്ല. അപ്പം പെണ്ണ് കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ്? ഒറ്റ ആൻസറാണ്. ഇങ്ങനെ പറയാണ്, ക്രിസ്ത്യൻ പെൺകുട്ടികൾ ധാരാളമായിട്ട് അന്യമതസ്ഥരുടെ പോകുന്നുണ്ട്, കൂടുതൽ മുസ്ലിങ്ങളിലൂടെ പോകുന്നുണ്ട്, അത് ലൗചികതാണ്. അപ്പം നമ്മൾ ചോദിക്കും, എടേ പ്രണയമല്ലേ? അപ്പോൾ ആരെങ്കിലും വേറൊരു മതസ്ഥൻ്റെ കൂടെയോ അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ലൗചികതാണോ? അങ്ങനെയല്ല, അങ്ങനെയല്ല, അത് മുസ്ലിങ്ങളിലൂടെ ലൗചികതാണിത് എന്ന് പറയും. അപ്പോഴത്തേന് നമ്മൾ തിരിച്ചു ചോദിക്കും, അത് അങ്ങനെയാണോ ഈ ലൗചികത എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ വലിയ ഡിസ്കഷനൊക്കെ നടത്തുന്ന ഏരിയ ആണല്ലോ. അപ്പം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ അങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബോധമില്ലേ? അതിനുത്തരവൊന്നുമില്ല. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ ലൗചികതയിൽ പോകുന്ന ഈ മതസ്ഥരുടെ പെൺകുട്ടികളൊക്കെ വെറും മൊണ്ണകളാണോ എന്നുള്ളത്. കാരണം പെൺകുട്ടികൾ മാത്രം പോകുന്നു, ഇവന്മാർക്കൊന്നും പോകണ്ടേ? ഇവന്മാർക്കൊന്നും പ്രണയവും കാര്യങ്ങളൊന്നും ഇല്ലേ? ഇവരേതെങ്കിലും പെൺകുട്ടി വിവാഹം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന ജിഹാദും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടയ്ക്ക് ഇങ്ങനെ തീവ്രമായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള സംഗതികളാണ്. ഇവരെ ഒന്ന് ഓണാക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള എല്ലാവിധ പ്രഹസനങ്ങളുടെ ഉദ്ദേശം. ഇപ്പോൾ അക്ബറും സീതയും, അക്ബർ സീത എന്നുള്ള രീതിയിലാണ് അത് വായിക്കപ്പെടുന്നത്, അല്ലാതെ സിംഹവും കാര്യങ്ങളും അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതാണ് ഇവിടുത്തെ റിയാലിറ്റി, അതിനാണ് നമ്മൾ പലപ്പോഴും ഭീതിയോടെ നോക്കിക്കാണുന്നത്. ഇതിൻ്റെ കൂടെ ഈ വീഡിയോ ചെയ്തതുകൊണ്ട് പറയുകയാണ്, അയോധ്യയിൽ KFC ഔട്ട്ലെറ്റ് വരുന്നതിൽ ഹിന്ദുത്വ സംഘടനകൾക്ക് പ്രശ്നമില്ല, അതേപോലെ തന്നെ അവിടെയുള്ള സംസ്ഥാന ഗവൺമെൻറ്റിനും പ്രശ്നമില്ല. ചില മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ മതി. എന്താണാവോ മാറ്റങ്ങൾ? KFC നിന്നിട്ട് ചിക്കൻ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ KFC ഔട്ട്ലെറ്റ് ഇടാം. KFC ചിക്കൻ ഇല്ലാത്ത KFCയോ? അതിനകത്ത് തന്നെ ഉണ്ടല്ലോ ചിക്കൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ല നിങ്ങൾക്ക് വേറെ ഐറ്റം ഒക്കെ ഉണ്ടല്ലോ, കിഴങ്ങ് വറുത്തൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക്, ഫ്രഞ്ച് ഫ്രൈസ് ആണോ? ആ ഫ്രഞ്ച് ഫ്രൈസ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, വല്ല ഭാരത് കിഴങ്ങ് വറുത്തതെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തക്കാളി ചട്നിയിൽ മുക്കി ചാറ്റ് മസാല വിതറി അങ്ങോട്ട് കൊടുക്കണം എന്നൊക്കെ പറയുന്ന ചില രീതികൾ, അതും കോമഡിയാണോ? കോമഡിയല്ല. അതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസൊക്കെ വേറെ റേഞ്ചിലേക്ക് പോയി. അതിൻ്റെ കൂടെ ഉന്തിനും പറയുന്ന തള്ളെന്ന് പറഞ്ഞതുപോലെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പിംഗ്, അദ്ദേഹം പറഞ്ഞു അയോധ്യയിൽ മാംസമൊന്നും വിളമ്പരുത്, ഇത് പുണ്യസ്ഥലമാണ്, ഓക്കെ ഈ അമ്പലവും പരിസരവും ഒക്കെ ഓക്കെ, അവിടെ വിളമ്പാതിരുന്നോട്ടെ, അത് അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി സംസ്ഥാനം മുഴുവൻ അങ്ങനെ ആക്കണം, UP മുഴുവൻ അങ്ങനെ ആക്കണം എന്നുള്ള രീതിയിലേക്കൊക്കെ വലിയ പ്രചാരണങ്ങളായി. അയോധ്യയിൽ പോയിട്ട് മാംസം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ വേറെ ചിന്താഗതിയുള്ള തീവ്രവാദികളാണ് എന്നൊക്കെയുള്ള കമൻറ്റുകളും അതിൻ്റെ താരം കണ്ടു. ഓക്കെ, ഇതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ഇതൊന്നും നമ്മൾ അയോധ്യയിൽ പോകുന്നതോ അല്ലെങ്കിൽ ചിക്കൻ കഴിക്കുന്നതിനെ കുറിച്ചിട്ടോ ഒന്നും ആലോചിക്കുന്നില്ല, ഇതൊന്നും നമ്മുടെ പ്രശ്നമല്ല. ഇപ്പോൾ UP കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ അയോധ്യയും പരിസരങ്ങളും ആ ഒരു കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ മാംസം റിലേറ്റഡ് ആയിട്ടൊന്നും വർക്ക് ചെയ്ത് ജീവിക്കാൻ പറ്റത്തില്ല. 80 മുകളിലുള്ള ദിനങ്ങളാണ് ഈ മാംസമില്ലാത്ത ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ 365 ദിവസമാണ് ഒരു മനുഷ്യന് ഒരു വർഷത്തെ കിട്ടുന്നതെന്ന് വിചാരിക്കുക. ഇതിനകത്ത് 80 വർക്കിംഗ് ഡേയ്സ് പോവുകയാണ്. അവൻ്റെ വരുമാനം, ബാധിക്കപ്പെടുന്ന മേഖലകൾ, അതിനെക്കുറിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് ഒരു ഇതുമില്ല. നമുക്ക് ഈ പട്ടേൽ പ്രതിമ ഉണ്ടാക്കി ടിക്കറ്റ് വിരിക്കുക, രാമക്ഷേത്രത്തിന് ടിക്കറ്റ് വിരിക്കുക, അതാണ് സമ്പൂർണ്ണ വികസനം എന്നുള്ളതിന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക എന്നൊക്കെ ഉള്ളതാണ്. കഴിഞ്ഞ ദിവസം കരഞ്ഞ് മെഴുകിക്കൊണ്ട് ആരാണ്ട് പോസ്റ്റ് ഇട്ടേക്കുന്നതെന്നൊക്കെ പറയുന്നത് കേട്ട്, എടേ ശരിയാണ്, നമ്മളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോയി കഴിഞ്ഞാൽ ചുറ്റുമുള്ള കാഴ്ചകൾ വളരെ ഭംഗിയുള്ളതായിരിക്കും. പക്ഷേ ഇന്ത്യ പോലെ നശിച്ചു പോകുന്ന ഇഷ്ടം പോലെ സ്ഥലങ്ങളെ സംരക്ഷിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ പുതിയ പുതിയ ഡെസ്റ്റിനേഷൻസ് ഉണ്ടാക്കുക, അതിന് മോടി പിടിപ്പിക്കുക എന്നൊക്കെ പറയുന്നതിനകത്ത് ഇത് ഓരോ ആളുകളുടെ ചിന്താഗതിയാണ്. എനിക്ക് പേഴ്സണലി വലിയ മതിപ്പും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു ഒരു കറൻറ്റ് സിനാരിയോ. ഇതിനകത്ത് എത്രത്തോളം കോമഡി ഉണ്ട്? ഇതിനകത്ത് വലിയ കോമഡിയൊന്നുമില്ല. ഇതിങ്ങനെ അവർ നൈസായിട്ട് കോമഡി പോലെ നമ്മളുടെ മുൻപിലേക്ക് ഇട്ട് തരികയാണ്. നമ്മൾ ഇവന്മാരെ കളിയാക്കി ആ സംഖികൾ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ചിരിക്കും. പക്ഷേ നമ്മൾ കളിയാക്കി ചിരിക്കുമ്പോഴത്തേനും ദേഷ്യം വരുന്നത് ഇവിടെയുള്ള മറ്റേ മൂട്ടകൾക്ക് മാത്രമാണ്, അവർക്ക് ബോധമില്ല പോട്ടെ. പക്ഷേ ഇതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് ആ ഒരു വർഗീയ ബുദ്ധി നല്ല കാര്യമായിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ അവർക്ക് അറിയേണ്ട ആവശ്യമുള്ള കാര്യമല്ലല്ലോ. ഇപ്പോൾ സയൻസ് അറിയേണ്ട ആവശ്യമില്ല, വേറെ ഒരു കാര്യത്തെ കുറിച്ചിട്ട് അറിയേണ്ട ആവശ്യമില്ല, ഭാഷ അറിയേണ്ട ആവശ്യമില്ല, അതൊന്നും അറിയണ്ട. നമ്മളെ ബാധിക്കുന്ന കാര്യം ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ആ ഒരു വർഗീയ ബുദ്ധിയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.